ഞാൻ ഡോക്ടർ ജെയിംസ് സെബാസ്റ്റ്യൻ, സീനിയർ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് കൊച്ചിൻ. ഞാൻ ഓൾറെഡി ഹൈപ്പർ ടെൻഷനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു ടോക്ക് തന്നിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ബ്ലഡ് പ്രഷറിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. മരുന്നില്ലാതെ എങ്ങനെ ബി പി നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി ഞാൻ വിശദമായി സംസാരിക്കുന്നുണ്ട്. ബി പി രണ്ട് തരമുണ്ട്, പ്രൈമറി ഹൈപ്പർ ടെൻഷൻ ഓർ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ, പാരമ്പര്യമായിട്ട് കാണപ്പെടുന്ന ബ്ലഡ് പ്രഷർ. രണ്ട്, സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ, വേറെ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബ്ലഡ് പ്രഷർ. അത് ആ കാരണം എടുത്ത് മാറ്റിയാൽ ബി പി മാറുമെന്ന് ഞാൻ പറഞ്ഞു. ആദ്യമായിട്ട് ബി പി ഉള്ള എല്ലാ വ്യക്തികളും ശരിയായിട്ട് ബി പിയുടെ ഡയറ്റിൽ ട്രീറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ ഉപ്പ് കുറയ്ക്കണം. നോർമലായ ഒരു വ്യക്തിക്ക് വേണ്ട ഉപ്പ് 8 ഗ്രാം ഉപ്പാണ്. അതായത് രോഗിയൊന്നും അല്ലാത്തൊരാൾ ഒരു വ്യക്തിക്ക് വേണ്ട 8 ഗ്രാം ഉപ്പയാണ്. പക്ഷേ പ്രഷർ രോഗിയാണെങ്കിൽ അത് 4 ഗ്രാമായിട്ട് കുറയ്ക്കണം. ഒരു കാര്യം ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്, ഉപ്പില്ലാതെ, ലവണങ്ങളില്ലാതെ ഭക്ഷണം കഴിക്കരുത്. ഉപ്പ് ചെറിയ തോതിൽ ശരീരത്തിന് ആവശ്യമായ ആണ്. അതുകൊണ്ട് ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കരുത്. ഉപ്പ് എപ്പോഴും കുറച്ച് വേണം. അപ്പോൾ അളന്നോ തൂക്കിയോ ഒക്കെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായ സ്ഥിതിക്ക് പൊതുവെ ഉപ്പ് എല്ലാത്തിലും കുറയ്ക്കുക. ഒരു വ്യക്തിക്ക് വേണ്ടത് 8 ഗ്രാം, പ്രഷർ രോഗിക്ക് 4 ഗ്രാം. ഇത് കണക്കിൽ, മനസ്സിൽ കണക്ക് വെച്ചുകൊണ്ട് പൊതുവെ ഉപ്പ് കുറയ്ക്കുക. ഉപ്പ് കുറയ്ക്കുന്ന പോലെ തന്നെ ഡെയിലി ഒരു 1 അവർ അല്ലെ 40 മിനിറ്റ്സ് എക്സസൈസ്. അങ്ങനെ അത് രണ്ടാമത്തെ ഘടന. മൂന്നാമതായിട്ട് നമ്മുടെ വെയിറ്റ് കുറയ്ക്കുക. ഉപ്പ് കുറയ്ക്കുകയും എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ വെയിറ്റ് നല്ല ശതമാനം കുറയും. ഇതിൽ ഭക്ഷണത്തിന് ചെറിയ നിയന്ത്രണം വരികയും എക്സസൈസ് കൂട്ടുകയും ചെയ്താൽ നമ്മുടെ വെയിറ്റ് കുറയും. നാലാമത്, 1 ടൈം മീൽ ഫ്രൂട്ട്സ് ആക്കാം. ഒരു നേരം ആഹാരം പഴവർഗ്ഗങ്ങളാക്കാം. ഫ്രൂട്ട്സ് പൊട്ടാസ്യം സപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അത് ബി പിയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറാം. നിങ്ങൾക്ക് എല്ലാവരും അറിയാം, ചെറിയ ആൾക്കാർ ഇന്ദുപ്പ് കഴിക്കാനും പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഇന്ദുപ്പിനകത്ത് കൂടുതലും പൊട്ടാസ്യം ക്ലോറൈഡാണുള്ളത്. പൊട്ടാസ്യം ക്ലോറൈഡ് ബി പിക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ടാണ് ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക. അതുപോലെ ഇപ്പോൾ സോഡിയം റെസ്ട്രിക്ട് ചെയ്യുക, പൊട്ടാസ്യം കൂടുതലായിട്ട് കഴിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് 1 ടൈം മീൽ ഫ്രൂട്ട്സ് എ ഡേ. പിന്നെ നോ ആൽക്കഹോൾ. ഇഫ് അറ്റ് ഓൾ യു ആർ ടേക്കിംഗ് ആൽക്കഹോൾ, മേക്ക് ഇറ്റ് വെരി ലെസ്. ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു ഹാവ് ആൽക്കഹോൾ ആൻഡ് സ്റ്റോപ്പ് സ്മോക്കിംഗ്. നോ എക്സ്ക്യൂസ്, സ്മോക്കിംഗ് ഹാസ് ടു ബി സ്റ്റോപ്ഡ്. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്താൽ ഒരു സാധാരണ എല്ലാ വ്യക്തികളുടെയും ബി പി നല്ല ശതമാന അളവിൽ കുറയും. ഇത് ഇത്രയും കാര്യങ്ങൾ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും വെയിറ്റ് കുറയ്ക്കുകയും പൊട്ടാസ്യം കൂട്ടുകയും സോഡിയം കുറയ്ക്കുകയും സിഗരറ്റ് വലി നിർത്തുകയും മദ്യപാനം നിർത്തുകയും വ്യായാമം റെഗുലറായിട്ട് ചെയ്യുകയും ഒക്കെ ചെയ്താൽ നല്ലപോലെ ബി പി കുറയും. ഒരു 50% വ്യക്തികളിൽ ബി പിയുടെ മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ തന്നെ വളരെ ലഘുവായ ചെറിയ തോതിൽ മരുന്ന് മതിയാവും. അതുകൊണ്ട് ബി പി മിക്കവാറും ബി പി അബോർട്ട് ചെയ്ത് കളയാം. അങ്ങനെ ബി പിയുടെ കാലാവധി നമുക്ക് നീട്ടിയെടുക്കാം. ബി പി തീർത്തും പൊറുക്കപ്പെടുന്ന രോഗമല്ല. അതുകൊണ്ട് ഈ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. രണ്ടാമത്, ബി പി ഉള്ളൊരു വ്യക്തിക്ക് ബി പി ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള തിട്ടമായ ഒരു ഇത് വേണം. അതായത് ചില ആൾക്കാർക്ക് ഞങ്ങളുടെ ഒ പികളിലേക്ക് വന്ന് കയറുമ്പോൾ പെട്ടെന്ന് പരിഭ്രാന്തി കൊണ്ട് ബി പി ഷൂട്ട് ചെയ്യും. അതിൻ്റെ പേരാണ് വൈറ്റ് കോളർഡ് ഹൈപ്പർ ടെൻഷൻ. അല്ലെങ്കിൽ അവർക്ക് ആങ്സൈറ്റി കൊണ്ട് വേറൊരു രംഗത്ത് ചെല്ലുമ്പോൾ ആങ്സൈറ്റി കൊണ്ടോ അല്ലെങ്കിൽ ഒരു തർക്കത്തിൽ കയറുമ്പോഴോ ഒക്കെ അവർക്ക് ബി പി വളരെയധികം കൂടാറുണ്ട്. ദറ്റ് ഇസ് വൈറ്റ് കോളർഡ് ഹൈപ്പർ ടെൻഷൻ. ഇറ്റ് യൂഷ്വലി സെറ്റിൽസ്. പക്ഷേ വൈറ്റ് കോളർ ഹൈപ്പർ ടെൻഷനും പേഴ്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണമെന്നാണ് ഇന്നത്തെ ഒരു നിഗമനം. പക്ഷേ ബി പി എപ്പോഴും ബി പിയെ സ്ഥിരീകരിക്കാൻ വേണ്ടി പലപ്പോഴും ഇങ്ങനെ ഫ്ലക്ച്വേഷൻ ഓഫ് ബി പി ഉള്ളൊരു വ്യക്തിയെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ബി 24 hours ബി പി മോണിറ്ററിങ് ചെയ്യുന്നത് നന്നായിരിക്കും. അതായത് രാവിലെ ഉച്ചയ്ക്ക് 4 മണിക്കും വൈകിട്ടും അല്ലെങ്കിൽ എവറി 2 hourly ബി പി റെക്കോർഡ് ചെയ്യാം. ഒരു കയ്യിലൊരു കഫ് കിട്ടും. ആ കഫിലൊരു ചിപ്പ് കാണും. ആ ചിപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഫ്ലേറ്റ് ചെയ്യുകയും ഡിഫ്ലേറ്റ് ചെയ്യുകയും ചെയ്യും. അത് നമ്മുടെ ബി പി ആ സമയത്ത് നിലവിലുള്ള ബി പിയും പൾസും റെക്കോർഡ് ചെയ്യും. 24 to 48 hours കഴിയുമ്പോൾ ഈ സമയത്ത് പേഷ്യൻറ്റ് എന്തെങ്കിലും ഒരു ചെറിയ ആങ്സൈറ്റിക്സ്, അതായത് ഉറക്കം ഉണ്ടാകാനുള്ള എന്തെങ്കിലും മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് ബി പി നല്ലപോലെ കൺട്രോൾ ചെയ്യുകയും ഇത് കഴിഞ്ഞ് ഇതൊരു കമ്പ്യൂട്ടർ ചിപ്പില്ല, ഒരു ചിപ്പാണ്. ഈ ചിപ്പ് നമ്മുടെ കമ്പ്യൂട്ടർ ഇടുമ്പോൾ നമ്മുടെ ബി പി അപ്പ് ആൻഡ് ഡൗൺ എന്തും വേണ്ടി കൂടുന്നുണ്ട്, മരുന്ന് കഴിക്കേണ്ട ഒരു വ്യക്തിയാണോ, ബി പി മരുന്ന് കഴിക്കുന്ന റേഞ്ചിൽ വരുന്നുണ്ടോ, അതുപോലെ തന്നെ കണ്ടമാനം ബി പി താന്നു പോകുന്നുണ്ടോ, വേറെ ഹാർട്ടിന് അങ്ങനെ വേറെ അപകടങ്ങൾ വല്ലതും ഉണ്ടാകാൻ സാധ്യതയുള്ള വ്യക്തിയാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് സ്ഥിരീകരിക്കാൻ ഇത് ഒരു നല്ല പരിധിവരെ സഹായിക്കും. അതുകൊണ്ട് ബി പിയെ പറ്റി സംശയമുള്ള വ്യക്തികൾ എപ്പോഴും ഇങ്ങനെ ബി പി റെക്കോർഡ് ചെയ്യണം. ഡയറ്റ് റെസ്ട്രിക്ഷനകത്ത് യാതൊരു, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ബി പി സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ മരുന്ന് കഴിക്കണോ വേണ്ട എന്നുള്ള കാര്യത്തിലും സ്ഥിരത വേണം. അതിന് ഞാൻ മുമ്പ് പറഞ്ഞ ഡയറ്റ് റെസ്ട്രിക്ഷനും എക്സസൈസും ഒക്കെ
ഒരു നല്ല പരിധി വരെയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എന്നിട്ടും നിങ്ങളുടെ ബി പി കൂടി നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് മരുന്ന് തുടങ്ങണം. ഒരു പ്രാവശ്യം ബി പി ഉണ്ടെന്നും പറഞ്ഞ് മരുന്ന് തുടങ്ങുന്ന വ്യക്തി യാതൊരു കാരണവശാലും മരുന്ന് നിർത്തരുത്. നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റലിൽ കണ്ടുവരാറുണ്ട്, ബി പി ഉണ്ടെന്ന് പറഞ്ഞിട്ട് മരുന്ന് തുടങ്ങിയിട്ട് അവർ സ്വന്തമായ നിലയിൽ മരുന്ന് നിർത്തുകയും അത് ബി പി ഷൂട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഹിമറേജോ സ്ട്രോക്കോ ഹാർട്ട് അറ്റാക്കോ കിഡ്നിക്ക് പ്രശ്നങ്ങളോ ഇങ്ങനെയൊക്കെ ആയിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരം അങ്ങനെയുള്ള ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരിക്കലും ബി പിയുടെ മരുന്ന് പെട്ടെന്ന് നിർത്തരുത്. പിന്നെ ഞാൻ കഴിഞ്ഞ ടോക്കിൽ പറഞ്ഞ പോലെ എപ്പോഴും ബി പി കണ്ടാൽ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്നുള്ളത് നിങ്ങളോട് അറിഞ്ഞിരിക്കണം. അത് നിങ്ങളുടെ ഫിസിഷ്യൻ നിങ്ങളോട് കൂടുതലായിട്ട് സംസാരിക്കും. സെക്കൻഡറി ഹൈപ്പർടെൻഷൻ ആണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആ കോസുകളെടുത്ത് മാറ്റുമെങ്കിൽ തന്നെ, ആ കാരണങ്ങളെടുത്ത് മാറ്റാമെങ്കിൽ തന്നെ നല്ലൊരു ശതമാനം ആൾക്കാരുടെ ബി പി കൺട്രോളാക്കാൻ സാധിക്കും. പ്രൈമറി ഹൈപ്പർടെൻഷൻ ആണെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് ബി പി ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ, പ്രൈമറി ആണെങ്കിലും സെക്കൻഡറി ആണെങ്കിലും ബ്ലഡ് പ്രഷർ ഉള്ളൊരു വ്യക്തി റെഗുലറായിട്ട് ബി പി മോണിറ്റർ ചെയ്യുകയും സമയാസമയങ്ങളിൽ മരുന്നിന് ഫ്ലക്ച്വേഷൻ ബി പിക്ക് ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കോൺടാക്ട് ചെയ്ത് മരുന്നുകൾ വ്യത്യാസപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധം വേണം. അപ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്, ബി പി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സ്ഥിരത വേണം. ബി പി ഉള്ള എല്ലാ വ്യക്തികളും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, ബി പി ഉള്ള എല്ലാ വ്യക്തികൾക്കും കൊളസ്ട്രോൾ ഉണ്ടാകാനും ഷുഗർ ഉണ്ടാകാനുള്ള സാധ്യത കാലക്രമേണയുണ്ട്. ബി പിയുടെ ചികിത്സയിൽ പെടുന്നതാണ് ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുകയും കൊളസ്ട്രോൾ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുകയും ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടെ എടുക്കുന്നതുകൂടിയേ ബി പിയുടെ കംപ്ലീറ്റ് ട്രീറ്റ്മെൻ്റ് ആകുകയുള്ളൂ. അതുകൊണ്ട് ഇനിയൊരു അവസരത്തിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.